പത്തൊക്കെ വിളവെടുത്ത് അങ്ങനെ കൊട്ടയിലാക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകാണ്ട് ബ്രേക്ക്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കാണാൻ പറ്റൂ ഇവിടെ നിന്ന് ചെറുതായിട്ട് പകുതി മുറിച്ച് വെച്ചൊന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായി നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഇപ്പോൾ കറൻ്റ്ലി ഞാനിവിടെ ഉള്ളത് പാടത്താണ്, ഇപ്പോൾ വീടിൻ്റെ ആ ഭാഗത്തുള്ള പാടത്താണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്കൊന്നും ആരും ഇറങ്ങാറില്ലല്ലോ, ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയി. ഇപ്പോൾ എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, വീട്ടിലൊന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല, അങ്ങാടിയിലൊന്നും പോകാറില്ല ആരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെയുള്ള പാടത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ നോമ്പുകാലൊക്കെ ആണ്, അപ്പോൾ കൂടുതലായിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക വത്തക്കൻ്റെ കൃഷിയാണ്, തണ്ണിമത്തൻ്റെ കൃഷി ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ലൈവൊക്കെ ചെയ്യാറുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ പാവക്കയാണെന്ന് തോന്നുന്നു, കൈപ്പങ്ങ കൃഷിയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ഭാഗം മൊത്തമായിട്ട് ഇവിടെ മൊത്തമായിട്ട് എന്താ പറയുക നമ്മൾ വത്തക്ക കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ കുറച്ച് ആളുകൾ വത്തക്ക കൊട്ടയിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ പോയി കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. ഓക്കെ, ഇപ്പോൾ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ബി റോളിൽ കാണിച്ചു തന്ന പോലെ ഇവിടെ മൊത്തമായിട്ട് എന്താ പറയുക ഇവിടെയൊക്കെ വത്തക്ക ഉണ്ട് കേട്ടോ. കുറേ പറിച്ച് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഈ ഭാഗത്തൊക്കെ ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞ പോലെ ഉണ്ട്. പിന്നെ ഒരു എനർജി ഒന്നും ഇല്ലാത്ത പോലെ ഞങ്ങൾക്കറിയാലോ നോമ്പൊക്കെ അല്ലേ. അപ്പോൾ അതിനെ നമ്മുടെ എനർജി കിട്ടണമെങ്കിൽ നമുക്ക് ഫുഡ് വേണമല്ലോ, അതാണ് കേട്ടോ, അല്ലാതൊന്നും തോന്നരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗം മൊത്തമായിട്ട് വത്തക്ക കൃഷിയാണ്. പിന്നെ അവിടെ കുറച്ച് ആളുകൾ മൂന്നാലഞ്ച് ആളുകൾ അവിടെ വത്തക്ക വിളവെടുത്ത് അങ്ങനെ കൊട്ടയിലാക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് നമുക്കൊന്ന് അവിടെ പോയി കാണാം. അപ്പോൾ അവിടെ പോയാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് മുമ്പ് തിരിഞ്ഞാണ് അങ്ങോട്ട് പോകേണ്ടത്. ഇതിലൂടെ പോകുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകാണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നല്ല വെയിലാട്ടോ, നമ്മൾ വന്നപ്പോൾ വെയിലില്ലായിരുന്നു, ഇപ്പോൾ വെയിൽ കൂടിയൊരു പോലെ ഉണ്ട്. അപ്പോൾ തിരിച്ച് നമുക്ക് ആണ്ട് തന്നെ പോവാം. അപ്പോൾ അതാ ഈ ഒരു വരുമ്പോൾ നേരെ പോയാൽ ആണ്ടാണ് എത്തുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടോ. അവിടെ ബാക്കിൽ ഒരാൾ കൊട്ടയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു വത്തക്ക എടുത്ത് പോയതാണ് കേട്ടോ. ഇവിടെ ഒരു വത്തക്ക ഉണ്ട്. ഈ ഒരു കണ്ടത്തിൽ ഈ ഒരു ഭാഗത്ത് മൊത്തം ഉണ്ട് കേട്ടോ, ഇടയിലായിട്ട് അങ്ങനെയാണ്. അതിലൂടെ കണ്ട് പോയി നോക്കാം. ഏകദേശം അവിടെ ആയിട്ടാണ് വത്തക്ക വിളവെടുപ്പ് നടത്തുന്നത്. പിന്നെ അതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതാണ്. ഏകദേശം നോമ്പൊക്കെ തുടങ്ങേണ്ട ആ ടൈമിൽ ഇവിടെ വത്തക്ക കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അപ്പം തന്നെ വിളവെടുപ്പ് നടന്നിട്ടുണ്ടാവുമെന്ന്. പക്ഷേ അപ്പം തന്നെ നടന്നിട്ടില്ലായിരുന്നു, പിന്നെ ആണ് വിളവെടുപ്പ് നടന്നത്. ഈ ടൈമിലാണ് വിളവെടുപ്പ് ഇപ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നു, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചെറിയ ചെറിയ തൈ പോലെ ഉണ്ടായിട്ടുള്ളു, അതിലൊത്തും ഉണ്ടായിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളിതാ പാടത്തിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ബാക്കിൽ ഒരാളുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇവിടെയൊക്കെ വേറെ എന്തോ ആണല്ലോ. ആ ഇത് വേറൊരു ടൈപ്പ് വത്തക്ക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ബി റോളിൽ കാണിച്ചു തരാം. ഈ ഭാഗത്തുള്ളതൊക്കെ വേറൊരു ടൈപ്പാണ്, ആ ഭാഗത്തുള്ളതും വേറൊരു ടൈപ്പാണ്, ഒക്കെ വേറൊരു ടൈപ്പായിട്ടാണുള്ളത്. ഇത് സാധാരണ നമ്മൾ എന്താ പറയുക കുറച്ചും കൂടി മധുരമുള്ള ഒരു വത്തക്ക ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പാണ് ഇവിടെ കാണുന്നത്. അതായത് പുറന്തോട് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലായിട്ടുള്ള ആ ഒരു വത്തക്ക
പിന്നെ സാധാരണ രീതിയിലുള്ള വത്തക്കയുണ്ട്. ഞാൻ ജസ്റ്റ് ബി റോള് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞ അവിടെയാണ് വിളവെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതാ, അപ്പോൾ ഒരു ബായി അതാ കൊട്ടയിലാക്കി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം മൊത്തം നമ്മൾ നാളെ ലൈവൊക്കെ ചെയ്ത സ്ഥലമാണ് കേട്ടോ. അത് ലൈവ് നാളെ ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അന്നിവിടെ നെൽകൃഷിയായിരുന്നു, ഇപ്പോൾ വത്തക്കയാണ്. ഒരാൾ കൊട്ടയിൽ കൊണ്ടുപോകുന്നുണ്ട് വത്തക്ക, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്നറിയില്ല. നല്ല വെയിലുണ്ട് കേട്ടോ, അതാണ് കേട്ടോ, നല്ല വെയിലാണേ. അപ്പോൾ ഇവിടെയൊക്കെ മൊത്തമായിട്ട് ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞതാട്ടോ. ഒരാളവിടെ അവിടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് വത്തക്ക. അപ്പോൾ നമ്മൾ വന്ന വഴി അവിടെയാണ് കേട്ടോ, അതിലൂടെയാണ് നമ്മൾ വന്നത്. പിന്നെ അവിടെ പോയിട്ട് പിന്നെ തിരിച്ച് ഇതിലൂടെയാണ് നമ്മൾ വന്നത്. എനിവേ, നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. ഇവിടെ നിന്ന് ചെറുതായിട്ട് പകുതി മുറിച്ച് വെച്ചൊന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്വന്തം ആളുകളുടെ കേട്ടോ, ഞങ്ങളുടെ കുടുംബക്കാരെ സ്ഥലമാണിത് മൊത്തം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ വത്തക്ക മൂപ്പര് ഓരോന്നിച്ച് ഇങ്ങനെ എടുത്തിടുകയാണ്. കഴിഞ്ഞ പൗത്തതൊക്കെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ബ്രേക്ക്നെസ് ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഇതുപോലെ ഓരോരോ വത്തക്കഥ മൂപ്പരങ്ങനെ ഓരോന്ന് എടുക്കുന്നുണ്ട്, അങ്ങനെ ഓരോന്നിങ്ങനെ വേർതിരിച്ച് വെക്കുന്നുണ്ട്. ഇത് കേട്ടോ, അവർ കൊട്ടയിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോവാണ്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ബ്രേക്ക്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, ഇടയ്ക്ക് ബ്രേക്ക്നെസ് കൂടി വരേണ്ടതാണ്. ബൈ, ദേക്കോ മേരാ യൂട്യൂബ് ചാനൽ, യൂട്യൂബ് മേ സെർച്ച് നൗ യൂട്യൂബ് സേ നമുക്ക് ഇ കെ മീഡിയ ടെക്. അപ്പോൾ ബായ്, നമ്മുടെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യാം കേട്ടോ. മുഹമ്മദ് സുഹൈബ് ആഷിഖ് ആഷിഖ്. പിന്നെ നമ്മൾ നാളൊരു ലൈവ് ചെയ്തിരുന്നല്ലോ, ആ ഒരു ടൈമിൽ ഇതാ ആ ഒരു വീട് നേരെ കണ്ടപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്ന ആ വീട് നമ്മൾ നാളെ ലൈവിൽ ഉൾപ്പെടുത്തിയിരുന്നു. ലൈവിൽ തമ്പിനെയിൽ കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ നാട് എന്നുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു, ആ വീഡിയോയിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീട് കാണിച്ചു തന്നിരുന്നു. ഓക്കെ, അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാടത്തിൽ ഏകദേശം നടുഭാഗത്തായിട്ടാണ് ആ ഒരു വീട് വരുന്നത്. ഓക്കെ, ആപ്കോ നാം ക്യാ ഹൈ ഭായ്? റഹ്മാൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പേര് മുസ്ലിങ്ങളാണ്. പിന്നെ നമ്മൾ തിരിച്ചു പോയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും തിരിച്ചു പോവാം. ഇപ്പം ഭയങ്കര കാറ്റുണ്ട്. ഇവിടെയൊക്കെ ഓരോന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഓല് അവിടെ നിന്ന് ഇങ്ങനെ വിളവെടുത്ത് വരികയാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിടണമുണ്ട്. അപ്പോൾ ഒരുപാട് നേരം വെയിലത്ത് നിൽക്കാൻ പറ്റില്ല. നമ്മൾ നോമ്പൊക്കെ നോറ്റ് വന്നതല്ലേ, അപ്പോൾ ഭയങ്കര ടയേർഡാവും. അപ്പോൾ ഏതായാലും നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് നോറ്റത് കണ്ടോ ഇങ്ങനെ ചിലപ്പോൾ വത്തക്കൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് മിക്ക കാരം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്.